बलाविंशति मूनाम श्लोकम् दृष्ट्वा संभ्रमकारी वस्तु सहसा ऐ ऐ इति व्याहृतम् एनाकूतवशादपीह वरदे बिन्दुं विनाप्यक्षरम् तस्यापि ध्रुवमेव देवि तरसा जादे तवानुग्रहे वाजसूक्तिसुधारसद्रवमुचो निजियान्दिवक्त्रोदराल्। ദേവീ ഉപാസന ചെയ്യുന്ന ഒരുവൻ്റെ, ഒരു സാധകൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന, എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നതായ ദേവി. എന്നിട്ട് പറയുകയാണ് അടുത്ത ശ്ലോകങ്ങളെ കൊണ്ട്. ഏതൊരുവനാണോ സംഭ്രമം കൊണ്ട് ഒരു രൂപത്തിനെ കണ്ട്, ഒരു മൃഗത്തിനെ കണ്ട് ഐ ഐ എന്ന് അതിൻ്റെ ഗൗരവം അറിയാതെ, ആ ബീജമന്ത്രത്തിൻ്റെ പ്രഭാവം ഗൗരവം മനസ്സിലാക്കാതെ ഉച്ചരിച്ചത്, അവന് പോലും ദേവീപ്രസാദം ലഭിച്ചുവല്ലോ എന്ന്. അപ്പം ഐം എന്ന ബീജാക്ഷരം മോക്ഷപ്രദമാണ്, അത് വാഗ്ബീജമന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി അതിന് ആ ഐം ശബ്ദം, ഐംകാരം ആ ഉപാസനയുടെ ഫലത്തെ സൂചിപ്പിക്കുകയാണ്. ശ്രീമദ് ദേവീ ഭാഗവതത്തിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കഥാസന്ദർഭത്തെയാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. സത്യവ്രതൻ എന്ന മൂഢനായ ഒരുവൻ, ബ്രാഹ്മണകുലത്തിൽ ജനിച്ചുവെങ്കിലും ഗായത്രി ഉപാസന ചെയ്യുവാനോ വേദാധ്യയനം ചെയ്യുവാനോ ഒന്നും പറ്റാതെ ഒരു ശാപം കൊണ്ട് മൂഢനായിത്തീർന്ന, മന്ദബുദ്ധിയായി മാറിയ ഈ സത്യവ്രതൻ ഗൃഹമൊക്കെ ഉപേക്ഷിച്ച് വനത്തിൽ ഏകാന്തത്തിലിരുന്ന് ഈശ്വരഭജനം ചെയ്യുകയാണ് എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് മന്ത്രോപാസന ചെയ്യാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല. ഗംഗയുടെ തീരത്ത് ഒരു പർണശാല കെട്ടി അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല, ആരുമായിട്ടും സമ്പർക്കമില്ല. സൂര്യോദയമായ ഗംഗയിൽ ഇറങ്ങി സ്നാനം ചെയ്യും, തൻ്റെ കുടിലിരിക്കും, വിശപ്പ് തോന്നിയാൽ കായികനികൾ എന്തെങ്കിലും കിട്ടുന്നത് ഭക്ഷിക്കും. ഇങ്ങനെ കുറേ കാലം ജീവിച്ച സത്യവ്രതൻ ഒരിക്കൽ കാട്ടിൽ കൂടിയിട്ട് ഒരു കിരാതൻ, ഒരു കാട്ടാളൻ അസ്ത്രമയച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കാട്ടുപന്നിയെ ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുകയും അങ്ങനെ അസ്ത്രമേറ്റ് വേദന സഹിക്കവയ്യാതെ പ്രാണരക്ഷാർത്ഥം ഓടിവരുന്ന ആ കാട്ടുപന്നി തൻ്റെ പർണശാലയിലേക്ക് വരുന്നത് കണ്ടിട്ടാണ് ഈ സത്യവ്രതൻ പെട്ടെന്നുണ്ടായ സംഭ്രമം കൊണ്ട് ഈ കാട്ടാളൻ ഈ സാധുമൃഗത്തിനെ ഹിംസിക്കാൻ ശ്രമിക്കുന്നുവല്ലോ, ശരീരത്തിൽ അസ്ത്രമേറ്റ് രക്തം ഇങ്ങനെ ഒഴുകി ശരീരം ചെളി പറ്റി, കണ്ടാൽ തന്നെ മലിനമായ ആ ഒരു ദേഹത്തോടുകൂടി രക്തവും ഒഴുക്കിക്കൊണ്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ആ മൃഗത്തിനെ കണ്ടിട്ടാണ് ഐ ഐ എന്ന് ഉച്ചരിച്ചു എന്നാണ്. ദൃഷ്ട്വാ സംഭ്രമകാരി വസ്തുസഹസാ ഐ ഐ ഇതി വ്യാഹൃതം ഏനാകൂതവശാദപീഹവരതെ ബിന്ദും വിനാപ്യക്ഷരം. ഈ സത്യവ്രതൻ അറിയാതെയാണെങ്കിൽ കൂടി ഐ ഐ എന്ന ശബ്ദം സംഭ്രമം കൊണ്ടോ ഭയം കൊണ്ടോ ഉച്ചരിച്ചതാണ്. എന്നാൽ അത് ഉച്ചരിച്ചു കഴിഞ്ഞതോടെ അയാളുടെ ബുദ്ധി പ്രകാശിക്കുന്നു. അതുവരെ മൂഢനാണ് എന്നറിയപ്പെട്ടിരുന്ന സത്യവ്രതൻ ജ്ഞാനിയായിട്ട് മാറി, ദേവീ പ്രഭാവം കൊണ്ട് ജ്ഞാനിയായി മാറി. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് അധികം താമസിക്കാതെ വാക്ക് പ്രവാഹം തന്നെയാണ്,
അതുവരെ ഒന്നും പറയാൻ കഴിയാതിരുന്ന, ഒന്നും ഉച്ചരിക്കാൻ കഴിയാതിരുന്ന സത്യവ്രതന്റെ നാവിൽ നിന്ന് സരസ്വതീ പ്രവാഹം തന്നെയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയെല്ലാം ആ വാഗ്ബീജത്തിന്റെ മഹാത്മ്യം കാണിക്കുന്ന ഒരു കഥ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഏകാഗ്രതയോടുകൂടി ദേവി ധ്യാനം ചെയ്ത് അർത്ഥവിചാരം ചെയ്ത് പൂർണ്ണമായിട്ടുള്ള ആ ബീജം, ഐം എന്ന ആ ബീജാക്ഷ ആദ്യ ബീജത്തെ ഉപാസിക്കുന്നവന് വാക്സിദ്ധി സാധ്യമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇപ്രകാരം വാഗ്ബീജ മന്ത്രത്തിന്റെ മഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ടാണ് മൂന്നാം ശ്ലോകം സമർപ്പിക്കുന്നത്. നമസ്കാരം.